നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം, മാഡത്തെ ഒന്ന് നേരിൽ കാണേണ്ട ആവശ്യമുണ്ട്. തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ആ നന്ദിയും സ്നേഹവും ഒക്കെ ഒരു സ്വീകരണമായിട്ട് പ്രകടിപ്പിക്കണമെന്നുമുണ്ട്. മനസ്സിലായില്ല മാഡം. ആ ഹോട്ടൽ ഇപ്പൊ പ്രവർത്തിക്കുന്നതും 7th anniversary ആഘോഷിക്കുന്നതും മാഡത്തിന്റെ നല്ല മനസ്സൊന്നുകൊണ്ട് മാത്ര. മാഡം ഓർക്കുന്നുണ്ടോന്നറിയില്ല, വിഷ്ണുലോകം നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്നും പറഞ്ഞ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി കോർപ്പറേഷനിലെ ആൾക്കാര്. അന്ന് അവര് വിചാരിച്ചതുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ കോർപ്പറേഷൻകാര് വിഷ്ണുലോകം വളച്ചുകെട്ടി കെട്ടിടം ഇടിച്ചു നിരത്തി അതൊരു സർക്കാർ ഭൂമിയാണെന്ന് ബോർഡും വെച്ചേനെ. ഇപ്പോ അത് മുളയിലെ നുള്ളിയത് മാഡം അന്ന് തന്ന സ്റ്റേ ഓർഡറാ. അതെന്റെ കടമയല്ലേ? നീതി നടപ്പാക്കേണ്ടത് കടമ തന്നെയാ. പക്ഷേ മാഡം ഒന്ന് സ്റ്റേ ഓർഡർ തന്നത് ഒരു രേഖയും പരിശോധിക്കാതെയാ. ഓർഡറിന് വേണ്ടി വന്ന എന്റെ മകനെ നേരിട്ട് കണ്ടതുപോലും ഇല്ല. ഇത്രയും വർഷം തുടർച്ചയായി കോർപ്പറേഷൻ അംഗീകാരത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹോട്ടൽ പെട്ടെന്ന് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞപ്പോ എനിക്കതിലൊരു ദുഷ്ടലാക്കുണ്ടെന്ന് തോന്നി. ഇത് കഴിക്കണം സാർ. എന്തായത്? ഉച്ചഭക്ഷണമാണ് സാർ. ഈ ഭക്ഷണം ആരുണ്ടാക്കിയത്? ദൈവമേ, അപ്പോ ആ ഭക്ഷണം? എന്റെ സംശയം ശരിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അയാളുണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിച്ചത്. അത് മാത്രമല്ല മാഡം, എല്ലാത്തിനും ഉപരിയായി എന്റെ ജീവന് പോലും ഞാൻ മാഡത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ബോധം കെട്ട് റോഡിൽ കിടന്നപ്പോ മാഡം അല്ലേ ഒഫീഷ്യൽ വാഹനത്തിൽ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. തക്ക സമയത്ത് എത്തിച്ചതുകൊണ്ടാ ജീവൻ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർ പറഞ്ഞത്. അതിപ്പോ മനുഷ്യത്വമുള്ള ആരും ചെയ്യുന്നതല്ലേ? മനുഷ്യത്വമുള്ള എല്ലാവരും ചെയ്യില്ല മാഡം, മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് കരുതി മാറി നിൽക്കും. ഒരു കളക്ടറും ഒഫീഷ്യൽ വാഹനത്തിൽ ആപത്തിൽപ്പെട്ട ആളാണെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കില്ല. അതുമാത്രമല്ല, ഞാൻ അപകടനില തരണം ചെയ്യുന്നതുവരെ മാഡം അവിടെ കാത്തു നിന്നു. അവിടെയൊക്കെയാ മാഡത്തിന്റെ മഹത്വം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.